സോ ഇനി അടുത്ത പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിയോമെട്രിക് ഡിസൈനിലെ സൈഡ് ഡിസ്റ്റൻസിനെ പറ്റിയിട്ടാണ്. സോ എന്താണ് സൈഡ് ഡിസ്റ്റൻസ്? ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം നമുക്ക് ആദ്യം തന്നെ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ആക്ച്വലി അവൈലബിൾ അലോങ് ദി റോഡ് സർഫസ് വിച്ച് എ ഡ്രൈവർ ഫ്രം എ സ്പെസിഫൈഡ് ഹൈറ്റ് അബോവ് ദ കാരേജ് വേ ഹാസ് വിസിബിലിറ്റി ഓഫ് എ സ്റ്റേഷനറി ഓർ മൂവിംഗ് ഒബ്ജക്ട്സ് ഓഫ് എ പർട്ടിക്കുലർ ഹൈറ്റ്. അതായത് ഒരു റോഡിൽ ഒരു ഡ്രൈവർക്ക്, ഒരു പർട്ടിക്കുലർ ഹൈറ്റിലുള്ള ഡ്രൈവർക്ക് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലുള്ള ഒബ്ജക്റ്റിനെ എത്ര ദൂരം നിന്ന് വരെ കാണാൻ പറ്റും, അങ്ങനെ കാണാൻ പറ്റുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ റോഡ് വിസിബിൾ അഹെഡ് ടു ദ ഡ്രൈവർ അറ്റ് എനി ഇൻസ്റ്റൻസ്. ഏതൊരു സമയത്തും ആ ഡ്രൈവർക്ക് മുന്നിലേക്ക് കാണാൻ പറ്റാവുന്ന, റോഡിൽ എത്രത്തോളം മുന്നോട്ട് കാണാൻ പറ്റുമോ ആ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു നേരത്തെ പറഞ്ഞ രണ്ട് പോയിന്റ് പറഞ്ഞു, ഒരു പർട്ടിക്കുലർ ഹൈറ്റിലല്ല ഡ്രൈവർക്ക്, ഒരു പർട്ടിക്കുലർ ഹൈറ്റുള്ള ഒബ്ജക്റ്റ് അതിന് ഇവിടെ ഒരു വാല്യൂ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഫിഗറിൽ നോക്കാം നമുക്ക്, ഒരു ജനറൽ ഫിഗർ ആയിട്ടാണ് ഇങ്ങനെ ഒരു വളഞ്ഞ ഒരു കർവായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 1.2 മീറ്റർ ഹൈറ്റിലുള്ള ഡ്രൈവർക്ക് 0.15 മീറ്റർ ഹൈറ്റിലുള്ള ഒബ്ജക്റ്റിനെ എത്ര ദൂരം നിന്ന് വരെ കാണാൻ പറ്റും, അല്ലെങ്കിൽ അത്ര ദൂരമുള്ള ഒബ്ജക്റ്റിനെ വേറെ ഒബ്സ്ട്രക്ഷൻ ഒന്നുമില്ലാതെ റോഡിൽ വിസിബിൾ ആണോ, ആ ഒരു ഹൈറ്റിന് ആ ഒരു ഡിസ്റ്റൻസിനെയാണ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് അവൈലബിൾ അലോങ് ദ റോഡ് സോ ദാറ്റ് എ ഡ്രൈവർ അറ്റ് എ ഹൈറ്റ് ഓഫ് 1.2 മീറ്റർ ക്യാൻ സീ ആൻ ഒബ്സ്ട്രക്ട് അല്ലെങ്കിൽ ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് 0.15 മീറ്റർ അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്. ഇതിനാണ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈഡ് ഡിസ്റ്റൻസ് ഉണ്ട്. ഒന്ന് സ്റ്റോപ്പിംഗ് ഓർ അബ്സല്യൂട്ട് മിനിമം സൈഡ് ഡിസ്റ്റൻസ്, അതിന് SST എന്ന് പറയും. ദെൻ സേഫ് ഓവർടേക്കിംഗ് ഓർ പാസിംഗ് സൈഡ് OST. ദെൻ സേഫ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ എൻട്രിങ് ഇൻ ടു അൺകൺട്രോൾഡ് ഇന്റർസെക്ഷൻ, ദെൻ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്, ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽസ് നോക്കാം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, ഇത് സേഫ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ്, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ എത്ര ദൂരം നിന്ന് കണ്ടാൽ വണ്ടി ആ ഒബ്ജക്റ്റിനെ തട്ടാതെ എത്ര ദൂരം വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, അല്ലെങ്കിൽ അത്രയും കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ എത്ര ദൂരം നിന്ന് ഈ ഒബ്ജക്റ്റിനെ കാണണം. ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ദ സേഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ദ മിനിമം സൈഡ് ഡിസ്റ്റൻസ് അവൈലബിൾ ഓൺ എ ഹൈവേ അറ്റ് എനി സ്പോട്ട് സോ ദാറ്റ് സഫിഷ്യന്റ് ലെങ്ത് ഈസ് അവൈലബിൾ ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ വിച്ച് ഇസ് ട്രാവലിംഗ് അറ്റ് എ ഡിസൈൻ സ്പീഡ് സേഫ്ലി വിതൗട്ട് കൊളൈഡിംഗ് വിത്ത് എനി അതർ ഒബ്സ്ട്രക്ഷൻ. ഒരു ഡിസൈൻ സ്പീഡിൽ പോകുന്ന വെഹിക്കിളിന് മുന്നിൽ ഒബ്സ്ട്രക്ഷനെ കണ്ടിട്ട് സേഫായിട്ട് നിർത്താൻ വേണ്ട മിനിമം ഡിസ്റ്റൻസിനെയാണ് സേഫ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, SST. ഇനി ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസോ, ഒരു റോഡിൽ ഒരു സ്ലോ മൂവിംഗ് വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്ത് വീണ്ടും ആ ലൈനിലേക്ക് തിരിച്ചു വരാൻ വിത്തൗട്ട് കൊളൈഡിംഗ് വിത്ത് അല്ലെങ്കിൽ വിത്തൗട്ട് ബീങ് ആൻ ഒബ്സ്ട്രക്ഷൻ ടു ദ ഓപ്പോസിറ്റ് മൂവിംഗ് വെഹിക്കിൾ, അതിനെയാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, OST. ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ദ മിനിമം ഡിസ്റ്റൻസ് ഓപ്പൺ ടു ദ വിഷൻ ഓഫ് ദ ഡ്രൈവർ ഹു ഈസ് ഇൻറ്റൻഡിങ് ടു ഓവർടേക്ക് എ സ്ലോ വെഹിക്കിൾ വിത്ത് എ സേഫ്റ്റി എഗൈൻസ്റ്റ് ദ ട്രാഫിക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് നോൺ ആസ് ദ മിനിമം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സേഫ് പാസിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെർമിനോളജി കാര്യം മനസ്സിലാക്കുക, ടെർമിനോളജി അതേപോലെ തന്നെ എഴുതാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ദ ഡിസ്റ്റൻസ് റിക്വയർഡ് ടു സേഫ്ലി ഓവർടേക്ക് എ മൂവിംഗ് സ്ലോ മൂവിംഗ് വെഹിക്കിൾ വിത്തൗട്ട് കൊളൈഡിംഗ് വിത്ത് ദ ഓപ്പോസിറ്റ് മൂവിംഗ് വെഹിക്കിൾ. ഇനി സൈഡ് ഡിസ്റ്റൻസ് അറ്റ് ഇന്റർസെക്ഷൻ, ഇന്റർസെക്ഷൻ അതേപോലെ തന്നെ ഒരു ഇന്റർസെക്ഷനിൽ നമ്മൾ കടക്കുന്ന സമയത്ത് നമുക്ക് ആ ഇന്റർസെക്ഷനിലെ മറ്റു റോഡിലെ വണ്ടികളെ പറ്റിയിട്ട് ഒരു കാഴ്ച നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ വണ്ടി സേഫായിട്ട് ആ വണ്ടിയെ ഇടിക്കാതെ നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു റോഡിൽ ഡിസൈൻ സ്പീഡിൽ പോകുന്ന വെഹിക്കിളിന് എത്ര ദൂരെന്ന് മറ്റേ റോഡിലെ വെഹിക്കിളിനെ കണ്ടാൽ സേഫായിട്ട് നിർത്താൻ പറ്റും, ആ മിനിമം ഡിസ്റ്റൻസാണ് സേഫ് അല്ലെങ്കിൽ സൈഡ് ഡിസ്റ്റൻസ് അറ്റ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മിനിമം സൈഡ് ഡിസ്റ്റൻസ് അവൈലബിൾ ഫോർ എ ഡ്രൈവർ എൻറ്ററിംഗ് ആൻ അൺകൺട്രോൾഡ് ഇന്റർസെക്ഷൻ. കൺട്രോൾഡ് ഇന്റർസെക്ഷനിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, സിഗ്നലൈസ്ഡ് ഇന്റർസെക്ഷൻ ആണെങ്കിൽ ഓൾറെഡി അവിടെ സിഗ്നൽ അനുസരിച്ച് നമ്മളൊന്ന് വണ്ടി നിർത്തിക്കൊള്ളും. പക്ഷെ അൺസിഗ്നലൈസ്ഡ് ഇന്റർസെക്ഷൻ ആണെങ്കിൽ മറ്റേ റോഡിലെ വണ്ടിയുടെ എത്ര ദൂരെന്ന് കണ്ടാൽ നമുക്ക് ഇവിടെ സേഫായിട്ട് നിർത്താൻ പറ്റും, അങ്ങനെ കാണാൻ പറ്റുന്ന മിനിമം ഡിസ്റ്റൻസാണ് സേഫ് അല്ലെങ്കിൽ സൈഡ് ഡിസ്റ്റൻസ് അറ്റ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടു ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. സേഫായിട്ട് ഓവർടേക്ക് ചെയ്യാൻ കൊടുക്കാവുന്ന ഓവർടേക്ക് ചെയ്യാൻ പറ്റാവുന്ന സ്ഥലങ്ങളിൽ ദൂരെ നിന്ന്
എത്ര ദൂരം കാണാൻ പറ്റുമോ ആ ഡിസ്റ്റൻസിനാണ് ഓവർടേക്കിംഗ് സജഷൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഓവർടേക്കിംഗ് സജഷൻസ് നമുക്ക് അതേപോലെ കൊടുക്കാൻ പറ്റണമെന്നില്ല, ഡ്യൂ ടു ഒറിസോണ്ടൽ കേർവ്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സമ്മിറ്റ് കേർവ്സ് അല്ലെങ്കിൽ സ്ഥലമില്ലായ്മ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് അത്രയും നീളത്തിൽ കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവിടെ മിനിമം 2 times SSD എങ്കിലും പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഇന്റർമീഡിയറ്റ് സൈറ്റ് ഡിസ്റ്റൻസ്. സോ ഇന്റർമീഡിയറ്റ് സൈറ്റ് ഡിസ്റ്റൻസ് ഈസ് ദ ഡിസ്റ്റൻസ് പ്രൊവൈഡഡ് വെയർ ഇഫ് വി കനോട്ട് പ്രൊവൈഡ് OST and that intermediate side distance IST is equal to 2 times side distance, stopping side distance, SST. Next is the headlight side distance. രാത്രി കാലങ്ങളിൽ ഹെഡ്ലൈറ്റിൽ മുന്നിൽ കാണാവുന്ന ഡിസ്റ്റൻസിനെയാണ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് വെർട്ടിക്കൽ ഗ്രേഡിയൻസിനും അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കേർവ്സിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ഹെഡ്ലൈറ്റ് മിനിമം സൈഡ് ഡിസ്റ്റൻസ് ഡിസൈൻ സ്പീഡിനനുസരിച്ച് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ വളവുകൾ നിവർത്തുക, അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്റ്റീപ്പ് ഗ്രേഡിയൻ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റീപ്പ്നെസ് കുറച്ച് കുറയ്ക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദ ലാസ്റ്റ് 2 സൈഡ് ഡിസ്റ്റൻസസ്. നമുക്ക് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. ഓരോ സൈഡ് ഡിസ്റ്റൻസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഇതിൽ നമുക്ക് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം. It is the minimum side distance available on a highway at any spot having sufficient length to enable the driver to stop the vehicle traveling at design speed. നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഡിസ്കഷൻ. And that is depending upon the feature of the road ahead. ജിയോമെട്രിക് ഫീച്ചർ ആണ് ഉദ്ദേശിക്കുന്നത്, വളവുണ്ടോ വെർട്ടിക്കൽ സമ്മിറ്റ് കർവ് ആണോ എന്നൊക്കെ ഉള്ളത്. ദെൻ ഹൈറ്റ് ഓഫ് ദ ഡ്രൈവേഴ്സ് ഐ അബോവ് ദ റോഡ് സർഫസ്, നമുക്കറിയാം 1.2 meter ആയിരിക്കണം. ദെൻ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അബോവ് ദ റോഡ് സർഫസ് 0.15 meter ആണ് IRC റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യാണ്, ഇവിടെ നിന്നാണ് ഇയാൾ കാണുന്നത് ഇവിടെ ഒരാളുണ്ട്. അപ്പോൾ ഇയാളെ കണ്ട സ്റ്റോപ്പ് ചെയ്യണം, ഈ ക്രോസ് ചെയ്യുന്നതാണ് മുട്ടാതിരിക്കാനും ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു വെഹിക്കിൾ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുമ്പോഴേക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിരിക്കും, അതാണ് അവിടെ സംഭവിക്കുന്നത്. സോ ദാറ്റ് ഡിസ്റ്റൻസ് അവൈലബിൾ ഈസ് നോൺ ആസ് ദ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഈ ഡ്രൈവർക്ക് ഇങ്ങനെ ഒരാളുണ്ടെന്ന് അവിടെ മനസ്സിലാക്കിയിട്ട് ബ്രേക്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ആലോചിക്കാനൊരു സമയം വേണം. ആ സമയം കൊണ്ട് വണ്ടി കുറച്ച് മൂവ് ചെയ്തു. ദാറ്റ് ഇസ് എ ലാഗ് ഡിസ്റ്റൻസ്, ലാഗിങ് സംഭവിക്കുന്നു, ഇതൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലാഗിങ്. ആ സമയം കൊണ്ട് വണ്ടി കുറച്ച് ഡിസ്റ്റൻസ് ചെയ്യും, മൂവ് ചെയ്യും, ദാറ്റ് ഇസ് എ ലാഗ് ഡിസ്റ്റൻസ്. പിന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കിൽ വണ്ടി നിൽക്കണം. അപ്പോൾ അവിടെ ആ ബ്രേക്ക് ഡിസ്റ്റൻസിൽ എന്തോ കാര്യങ്ങൾ വന്നേക്കാം, വണ്ടീൻ്റെ സ്പീഡ് ഒരു ഫാക്ടറായിരിക്കും, ആ റോഡിലെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഒരു ഫാക്ടറായിരിക്കും. ഈ ഫാക്ടറിൻ്റെ ഒക്കെ ബേസിൽ വണ്ടി നിൽക്കും. സോ ദ ടോട്ടൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വിൽ ബി ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. സോ ലാഗ് ഡിസ്റ്റൻസ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂരിങ് ദ റിയാക്ഷൻ ടൈം. ഡ്രൈവർ ഇത് കണ്ടിട്ട് റിയാക്ഷൻ ചെയ്യാൻ നിൽക്കുന്ന ടൈമാണ്, ആ സമയത്ത് വണ്ടി മൂവ് ചെയ്യുന്നതാണ് ലാഗ് ഡിസ്റ്റൻസ്. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആഫ്റ്റർ ദ അപ്ലിക്കേഷൻ ഓഫ് ബ്രേക്ക്. സോ ദിസ് ഈസ് ദ ടോട്ടൽ SST റിക്വയർഡ്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. നെക്സ്റ്റ്, ഈ SSDനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വൺ ഈസ് ദ ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ, സെക്കൻഡ് ആണ് സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ, ദെൻ എഫിഷ്യൻസി ഓഫ് ദ ബ്രേക്ക്, ബ്രേക്കിൻ്റെ എഫിഷ്യൻസി ഒരു ഫാക്ടറാണ്, ദെൻ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റോഡ് ആൻഡ് ദ ടയേഴ്സ്, ദെൻ ഗ്രേഡിയൻ്റ് ഓഫ് ദ റോഡ് അല്ലേ. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ ടൈം എന്നുള്ളതൊരു ജനറലി നമുക്കൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉപയോഗിക്കാം. ഏതോ ഡ്രൈവർക്കും പൊതുവെ ഇൻ ജനറൽ ടോട്ടൽ റിയാക്ഷൻ ടൈം എത്രയാണ്, ആ ടൈമിനുള്ളിലാണ് ലാഗ് ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത്. ഇനി ബാക്കി വരുന്ന എല്ലാ ഫാക്ടേഴ്സും ബ്രേക്കിംഗ് ഡിസ്റ്റൻസിനെയാണ് ബാധിക്കുന്നത്. സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ, സ്പീഡ് കൂടുതലാണെങ്കിൽ കൂടുതൽ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടാവും. എഫിഷ്യൻസി ഓഫ് ദ ബ്രേക്ക്, എഫിഷ്യൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ABS ബ്രേക്കിംഗ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത്രയും പെർഫെക്റ്റ് ബ്രേക്കിംഗ് ആണെങ്കിൽ അത് ഡിസ്റ്റൻസിന് ഡിസൈഡ് ചെയ്യും. ദെൻ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു. ദെൻ ഗ്രേഡിയൻ്റ് ഓഫ് ദ റോഡ്, ഒരു കയറ്റമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൂടുതൽ സൈഡ് ഡിസ്റ്റൻസ് കൊടുക്കേണ്ടി വരില്ല, കാരണം വണ്ടി മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഓൾറെഡി സ്ലോ ആയിട്ട് വരും. അതേസമയത്ത് ഇറക്കമുള്ള ഇറക്കമുള്ള സ്ഥലമാണെങ്കിൽ കൂടുതൽ SST വേണ്ടി വരും. സോ വി വിൽ സീ ഹൗ ഇറ്റ് ഈസ് കാൽക്കുലേറ്റിംഗ്. സോ ടോട്ടൽ റിയാക്ഷൻ ടൈം, അതാണ് ആദ്യം പറഞ്ഞ പോയിന്റ്. ഈ ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ഈ ഒരു കാര്യം കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവർ എടുക്കുന്ന ടൈം, ദാറ്റ് ഈസ് ദ പെർസെപ്ഷൻ ടൈം. ദെൻ ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആലോചിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയം, ദാറ്റ് ഈസ് ദ ബ്രേക്ക് റിയാക്ഷൻ ടൈം.
It is the time taken from the instant the object is visible to the driver to the instant the brake is efficiently അല്ലെങ്കിൽ എഫക്റ്റീവ്ലി അപ്ലൈ ചെയ്ത് കാര്യം കാണുന്ന മുതൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന വരെയുള്ള ആ ഒരു ടൈമിനെയാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ആ സമയത്തിൽ രണ്ടെണ്ണമായി ഡിവൈഡ് ചെയ്യുക, ഒന്ന് കാര്യം കണ്ടും മനസ്സിലാക്കാൻ എടുക്കാനുള്ള ടൈം, പിന്നെ ബ്രേക്കിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കാനുള്ള ടൈം. ഓക്കെ, ഒന്നൊരു ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. സോ പെർസെപ്ഷൻ ടൈം ഇസ് ദ ടൈം ഫ്രം ദ ഇൻസ്റ്റന്റ് ഒബ്ജക്ട് കംസ് ഇൻ ടു ദ ലൈൻ ഓഫ് സൈറ്റ് ഓഫ് ദ ഡ്രൈവർ ടു ദ ഇൻസ്റ്റന്റ് ഹി റിയലൈസസ് ദാറ്റ് ദ വെഹിക്കിൾ നീഡ്സ് ടു ബി സ്റ്റോപ്ഡ്. അല്ല, കാഴ്ചയിൽ സാധനം കണ്ടു, പക്ഷെ അത് കണ്ട് ഇവിടെ റിയാക്ഷൻ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ എടുക്കുന്ന ടൈമാണ് ഈ പെർസെപ്ഷൻ ടൈം. പിന്നെ ബാക്കി വരുന്ന ടൈമാണ് ബ്രേക്ക് റിയാക്ഷൻ ടൈം. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ബ്രേക്ക് അപ്ലൈ എടുക്കുന്ന ടൈം. സോ ടോട്ടലി ഇത് ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ ഈസ് ജനറലി കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ പി ഐ ഇ വി തിയറി. എന്താണ് പി ഐ ഇ വി തിയറി? പെർസെപ്ഷൻ, ഇന്റലക്ഷൻ, ഇമോഷൻ ആൻഡ് വൊലീഷൻ. ഈ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യണം, അല്ല സോറി, ഒരു ഒബ്ജക്റ്റിനെ കണ്ടു, കാഴ്ചയിൽ കണ്ടു, കണ്ണിലാണ് ഈ കാണുന്നത്, ഈ സാധനം തലച്ചോറിലേക്ക് എത്താൻ, നെർവ് കൂടി എത്താൻ ഒരു ടൈം എടുക്കുമല്ലോ. ദാറ്റ് ടൈം ഇസ് എ പെർസെപ്ഷൻ ടൈം. തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്റലക്ഷൻ, ഇത് മനസ്സിലാക്കണം ഈ സംഭവം എന്താണെന്ന്. ഇങ്ങനെ ഒബ്ജക്റ്റ് ഉണ്ട്, എന്തായാലും ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് മനസ്സിലാക്കാൻ എടുക്കുന്ന ടൈമാണ് ഇന്റലക്ഷൻ ടൈം. ദെൻ ഇമോഷൻ, ഈ ഒരു ഒബ്ജക്റ്റിന് ഇങ്ങനെ ഒരു സാധനം കണ്ടു, പെട്ടെന്ന് ഒരാൾ മുന്നിലേക്ക് ചാടി, അയ്യോ എന്ന് പറഞ്ഞ രീതിയിൽ പേടിച്ച് നിൽക്കും, അല്ലൊരു പേടി ഉണ്ടാവാം, അല്ലെങ്കിൽ ധീരമായിട്ട് ഓക്കെ കുഴപ്പമില്ല എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനൊരു ഇമോഷൻ അവിടെ വരും, പേടിയാവാം അല്ലെങ്കിൽ ആ സമയത്തുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ ഇമോഷന് വേണ്ടി കുറച്ച് സമയം പോകും. ഇപ്പം കാര്യം കണ്ടു, മനസ്സിലാക്കി, പക്ഷെ പെട്ടെന്ന് ഇമോഷൻ വന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വൊലീഷൻ ടൈം വരുന്നത്. തീരുമാനിക്കുകയാണ് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തലച്ചോറ് തീരുമാനം എടുക്കുന്നു, കാലിൽ അത് ആക്ഷൻ വരണം. ആ ആക്ഷൻ വരുന്ന ടൈമാണ് വൊലീഷൻ ടൈം. അപ്പോൾ പി ഐ വി തിയറി മനസ്സിലായല്ലോ. കാര്യം കണ്ട് കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് ഈ സിഗ്നൽ പാസ് ചെയ്യുന്ന ടൈമാണ് പെർസെപ്ഷൻ ടൈം. ഇത് മനസ്സിലാക്കാനുള്ള ടൈം ഇന്റലക്ഷൻ, അതിനിടയ്ക്ക് അവിടെ ഇമോഷൻ വന്നേക്കാം, അതും കഴിഞ്ഞ് തീരുമാനം എടുക്കുന്നു ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ആ തീരുമാനം തലച്ചോറിൽ നിന്ന് കാലിലേക്ക് എത്തുന്ന ടൈമാണ് വൊലീഷൻ ടൈം. ഇത് ടോട്ടൽ റിയാക്ഷൻ ടൈം ഫോർ എ ഡ്രൈവർ. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. സോ ജനറലി ദിസ് ടോട്ടൽ റിയാക്ഷൻ ടൈം ഇസ് ടേക്കൻ ആസ് 0.5 to 4 seconds. അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവറൊക്കെ, എക്സ്പീരിയൻസ്ഡ് ആയ ഡ്രൈവർ ആണെങ്കിൽ 0.5 seconds മതി. അതേസമയത്ത് ഒരു പുതിയ ഡ്രൈവർ എൽബോർഡൊക്കെ വെച്ച് പോകുന്ന ആളാണെങ്കിൽ മാക്സിമം 4 seconds വരെ എടുക്കും. ഈ 4 seconds കൊണ്ട് വണ്ടി ഒരു 3-4 meters മൂവ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നൗ ഇതിൻ്റെ അനാലിസിലേക്ക് പോവുകയാണെങ്കിൽ, സോ ദ ലാഗ് ഡിസ്റ്റൻസ്, അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. സോ ലാഗ് ഡിസ്റ്റൻസ് ഇസ് L1. 2.5 ജനറലി ദിസ് റിയാക്ഷൻ ടൈം 2.5 seconds ആണ് എടുക്കാറുള്ളത്. നേരത്തെ നമ്മളൊരു 0.5 to 4 ഉള്ളത് ജനറലി 2.5 ആണ് എടുക്കുന്നത്, അല്ലെ അസ്യൂം ചെയ്ത് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ആ ടൈം ടിയിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് വിൽ ബി വെലോസിറ്റി ഇൻറ്റു ദാറ്റ് ടൈം, ദറ്റ് ഇസ് വി ഇൻറ്റു ടി. സോ ദാറ്റ് ഇസ് എ ലാഗ് ഡിസ്റ്റൻസ്. നെക്സ്റ്റ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് L2. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വെഹിക്കിൾ ആഫ്റ്റർ ദ അപ്ലിക്കേഷൻ ഓഫ് ദ ബ്രേക്ക്. ഒരു ലെവൽ റോഡാണെങ്കിൽ വി ക്യാൻ ഡയറക്ട്ലി ഇക്വേറ്റ് ദ വർക്ക് ഡൺ ഡ്യൂരിങ് ദ അപ്ലിക്കേഷൻ ഓഫ് ദ ബ്രേക്ക് ടു ദ കൈനറ്റിക് എനർജി ഓഫ് ദ വെഹിക്കിൾ. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്ന, ഫ്രിക്ഷൻ കൊണ്ട് ഒരു വർക്ക് ഡൺ ഓൺ ദ വെഹിക്കിൾ ടു സ്റ്റോപ്പ് ദ വെഹിക്കിൾ. സോ ഫ്രിക്ഷൻ ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് ആണ് വർക്ക് ഡൺ. ദാറ്റ് ഫ്രിക്ഷൻ ഫോഴ്സ് ഇസ് എഫ്, ഡിസ്റ്റൻസ് മൂവ്ഡ് ഇസ് L2. ഇതേ സമയത്ത് നമുക്ക് വേറൊരു കാര്യം അറിയാം, ഫ്രിക്ഷൻ ഫോഴ്സ് മെക്കാനിക്സിലും ഫിസിക്സിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിക്ഷൻ ഫോഴ്സ് ഈക്വൽ ടു μmg, അല്ലെങ്കിൽ കോയഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു mg, എഫ് ഇൻറ്റു mg. mg എന്നുള്ളത് W, വെയിറ്റ് എടുത്തു. സോ എഫ് ഇൻറ്റു mg ഇൻറ്റു L2, വേർ L2 ഇസ് ദ ഡിസ്റ്റൻസ് മൂവ്ഡ്, എഫ് ഇസ് ദ കോയഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ദെൻ കൈനറ്റിക് എനർജി വിൽ ബി ½ mv². ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി, ദാറ്റ് ഇസ് മ്യൂ ഇൻറ്റു W ഇൻറ്റു L2 ഇസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ. സോ ബൈ റിസോൾവിംഗ് വിൽ ബി ഗെറ്റിംഗ് L2 ഇസ് ഈക്വൽ ടു v² / 2 fg, അല്ലെങ്കിൽ 2 μg. ദാറ്റ് ഇസ് ദ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? സോ ഫൈനലി ദ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് L1 + L2, vt + ½ v² / 2 gf, അല്ലെങ്കിൽ 2 μg. ഇത് താഴ്ത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന വെലോസിറ്റി കിലോമീറ്റർ പെർ അവറിൽ നേരിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. യു നീഡന്റ് ബോദർ അബൌട്ട് ദിസ്,
ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. മറ്റു കാര്യം ശ്രദ്ധിക്കണം, തന്നിരിക്കുന്ന കിലോമീറ്റർ പെർ അവർ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം, എന്നിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇനി ഇവിടെ ഒരു ടേബിളിൽ ഈ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വേരിയേഷൻ കാണിക്കാം. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറയുന്നത് കാണാം. നമുക്ക് ഒബ്വിയസ് ആണത്, സ്പീഡ് കൂടുമ്പോൾ കൂടുതൽ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് വേറെ രണ്ട് പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വൺ വേ ട്രാഫിക് അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൈൻ, സിംഗിൾ ലൈനിലെ വൺ വേ ട്രാഫിക്കാണ് അല്ലെങ്കിൽ മോർ ദാൻ വൺ ലൈൻസ് ഉള്ളൊരു സ്ഥലങ്ങളിൽ മിനിമം എസ് എസ് ടി എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന എസ് എസ് ടി മാത്രം മതി, ഈ എസ് എസ് ടി മാത്രം മതി. എന്തുകൊണ്ടായിരിക്കാം? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം ലൈനിൽ വണ്ടികൾ വേറെ വരുന്നില്ല, അപ്പോൾ ഈ വണ്ടിയുടെ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. അതേസമയത്ത് ഒരു സിംഗിൾ ലൈൻ ടൂ വേ ട്രാഫിക് ആണെങ്കിൽ, സിംഗിൾ ലൈൻ ടൂ വേ ട്രാഫിക് ആണെങ്കിൽ ദർ ഷുഡ് ബി ടു വെഹിക്കിൾസ് മൂവിങ് ഇൻ ദ സെയിം ലൈൻ. അപ്പോൾ അവിടെ സേഫ്റ്റിക്ക് നമുക്ക് രണ്ട് വണ്ടിക്കും എസ് എസ് ടി പ്രൊവൈഡ് ചെയ്യണം. സോ ദ ടോട്ടൽ വിൽ ബി രണ്ട് ഒരേ സ്പീഡുള്ള വെഹിക്കിൾ ആണെങ്കിൽ ടു ടൈംസ് എസ് എസ് ടി ആയിരിക്കും. ഇനി അല്ലെങ്കിൽ രണ്ട് രണ്ട് സ്പീഡുള്ള വെഹിക്കിൾ ആണെങ്കിൽ ഓരോന്നിൻ്റെയും എസ് എസ് ടി കണ്ടുപിടിച്ച് ടോട്ടൽ ആഡ് ചെയ്യണം. ദാറ്റ് വിൽ ബി ദ സേഫ് സ്റ്റോപ്പിംഗ് സജഷൻസ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ലൈൻ. ക്ലിയർ അല്ലേ? സിംഗിൾ ലൈൻ ടു വേ ട്രാഫിക് ആണെങ്കിലാണ് ഈ പ്രശ്നം. സിംഗിൾ ലൈൻ സിംഗിൾ വേ ട്രാഫിക് ആണെങ്കിൽ പ്രശ്നമല്ല, മൾട്ടി ലൈൻ ട്രാഫിക് ആണെങ്കിലും പ്രശ്നമല്ല. ഒരു ലൈനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു വേ ട്രാഫിക് ആണെങ്കിലാണ് ഈ പ്രശ്നം. സിംഗിൾ ലൈൻ ടു വേ ട്രാഫിക്, ഒരു ലൈനിൽ രണ്ട് ഡയറക്ഷനിലും ട്രാഫിക്. ഓക്കെ, ഇനി ഒരു ഗ്രേഡിയൻറ്റിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞു വേറൊരു ഫാക്ടർ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത് ഗ്രേഡിയൻ്റ് ആണ്. ഒരു കയറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. വി സ്ക്വയർ ബൈ ടു ജി എഫ് എന്നതിന് പകരം വി സ്ക്വയർ ബൈ ടു ജി ഇൻറ്റു എഫ് പ്ലസ് എൻ ബൈ ഹൺഡ്രഡ്, വെർ എൻ ഈസ് ദ ഗ്രേഡിയൻ്റ് ഇൻ പെർസെൻറ്റേജ്. അതേപോലെ ഒരു ഡൗൺ ഗ്രേഡിയൻ്റ് ആണെങ്കിൽ നമുക്ക് എല്ലു കൂടുതൽ കിട്ടണം, അപ്പോൾ ഇവിടെ കുറഞ്ഞ വാല്യൂ ഉപയോഗിക്കണം. സോ എഫ് മൈനസ് എൻ ബൈ ഹൺഡ്രഡ്. അപ്പോൾ ഈ ഇക്വേഷനിൽ തെറ്റാൻ സാധ്യത ഉള്ളത് ഈ പ്ലസ് മൈനസ് ആണ്. അപ്പോൾ ഗ്രേഡിയൻ്റ് മുകളിലേക്കാണെങ്കിൽ, അപ്ഗ്രേഡിയൻ്റ് ആണെങ്കിൽ നമുക്ക് എല്ല് കുറച്ച് മതി, ദെർഫോർ ദിസ് വിൽ ബി എ പ്ലസ് വാല്യൂ. അതേസമയത്ത് ഡൗൺ ഗ്രേഡിയൻ്റ് ആണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടുതൽ വേണം, സോ ദിസ് വിൽ ബി എ നെഗറ്റീവ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാതെ പഠിക്കാം. ഇനി ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, യു ട്രൈ ദിസ് എക്സാമ്പിൾസ്. ഈ എക്സാമ്പിൾസിന് ആദ്യം ചെയ്ത് നോക്കുക സ്വന്തം തന്നെ. ഇത് ടെക്സ്റ്റ് ബുക്ക് ഞാൻ നിങ്ങൾക്ക് തന്ന പി ഡി എഫിൽ ഇതിൻ്റെ പ്രോബ്ലംസ് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എക്സ്പ്ലനേഷൻ. അപ്പോൾ ആ ടെസ്റ്റ് നോക്കി പഠിക്കുന്നതിന് പകരം യു ഹാവ് ടു ട്രൈ ദിസ് ക്വസ്റ്റ്യൻ, സ്വന്തമായിട്ട് ആദ്യം ട്രൈ നോക്കുക, എന്നിട്ട് മനസ്സിലാക്കാൻ ടെക്സ്റ്റിലേക്ക് റെഫർ ചെയ്യാം. എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, നേരത്തെ പറഞ്ഞ ആ മൂന്ന് പ്രോബ്ലം ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇസ് കാൽക്കുലേറ്റ് ദ സേഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എസ് എസ് ടി കാണാൻ ഫോർ എ ഡിസൈൻ സ്പീഡ് ഓഫ് 50 കെ എം പി എച്ച് ദാറ്റ് ഇസ് ഇൻ കിലോമീറ്റർ പെർ അവർ ദാറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫോംഡ് ഇൻ്റു മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ആദ്യം എവിടേക്കാണ്? ടു വേ ട്രാഫിക് ഓൺ ടു ലൈൻ റോഡ്. ടു ലൈൻ റോഡിലെ ടു വേ ട്രാഫിക്കും ടു വേ ട്രാഫിക് ആണ് സിംഗിൾ ലൈൻ റോഡും, സിംഗിൾ ലൈൻ റോഡിലെ ട്രാഫിക്കും. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു വേ ലൈൻ ടു വേ ട്രാഫിക് ആണെങ്കിൽ, ടു ലൈൻ ടു വേ ട്രാഫിക് ആണെങ്കിൽ എസ് എസ് ടി മിനിമം എസ് എസ് ടി തന്നെ മതി. അതേസമയത്ത് ഒരു സിംഗിൾ ലൈൻ ടു വേ ട്രാഫിക് ആണെങ്കിൽ രണ്ട് ഡയറക്ഷനിലെയും വെഹിക്കിളിൻ്റെത് ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഡബിൾ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. സോ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ആസ് 13.9 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമുക്ക് ഇക്വേഷൻ അറിയാം, വി ടി പ്ലസ് വി സ്ക്വയർ ബൈ ടു ജി എഫ്. ടി എന്ന് പറയുന്നത് റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ ആണ്, ലാഗ് ടൈം ദാറ്റ് ഇസ് അസ്യൂംഡ് ആസ് 2.5 സെക്കൻഡ്സ്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാം. അതുപോലെ ഫ്രിക്ഷൻ കോയിഫിഷ്യന്റ് തന്നിട്ടില്ല എങ്കിൽ നമുക്കൊരു 0.35 ആ റേഞ്ചിൽ നമുക്ക് അസ്യൂം ചെയ്യാം. ഹിയർ ഇറ്റ് ഈസ് ടേക്കൺ ആസ് 0.37. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ടി ഈക്വൽ 2.5, ജി ഈക്വൽ ടു 9.8, അറിയാലോ ജിയുടെ വാല്യൂ, എഫ് ഈക്വൽ ടു 0.37, ഫൈനലി വി ആർ ഗെറ്റിംഗ് 61.4 മീറ്റർ. ഇത് മീറ്റർ പെർ സെക്കൻഡിൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്, മറ്റേ ഇക്വേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ നമ്മളിപ്പോൾ അത് നോക്കുന്നില്ല, വി ആർ ഓൺലി ഇൻട്രസ്റ്റഡ് ഓൺ ദിസ് ഇക്വേഷൻ. അപ്പോൾ 61.4 മീറ്റർ ആണ് ഒരു എസ് എസ് ടി കിട്ടിയത്. അപ്പോൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിൽ സിംഗിൾ ലൈൻ ടു വേ ട്രാഫിക് ആണെങ്കിൽ ഒരു ലൈനിൽ കൂടുത്തിയാണ് രണ്ട് വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്, അപ്പോൾ അവിടെ എസ് എസ് ടി ഡബിൾ ആയിരിക്കണം. സോ സ്റ്റോപ്പിംഗ് സജഷൻസ് ഫോർ ടു വേ ട്രാഫിക് വിത്ത് സിംഗിൾ ലൈൻ ടു ടൈംസ് എസ് എസ് ടി, അപ്പോൾ 128 122.8 കിട്ടി.
അതേ സമയത്ത് ടു ലെയിൻ ടു വേ ട്രാഫിക് ആണെങ്കിൽ സെയിം ആസ് ഇറ്റ് ഇസ് പ്രൊവൈഡ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് ദ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മിനിമം സൈഡ് ഡിസ്റ്റൻസ് റിക്വയർഡ് ടു അവോയ്ഡ് എ ഹെഡ് ഓൺ കൊളിഷൻ ഓഫ് ടു കാർസ് അപ്രോച്ചിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. രണ്ട് കാറും ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നുണ്ട്, അപ്പൊ ഹെഡ് ഓൺ കൊളിഷൻ ഉണ്ടാവണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ സിംഗിൾ ലെയിൻ ആണെന്നാണല്ലോ അല്ലെ, അല്ലെങ്കിൽ രണ്ട് ലൈനിൽ പോകില്ലെ. വൺ ഈസ് മൂവിംഗ് അറ്റ് 90 km/h ആൻഡ് അതർ ഇസ് 60 km/h. അസ്യൂം എ റിയാക്ഷൻ ടൈം ഓഫ് 2.5 seconds. അപ്പൊ ടി തന്നിട്ടുണ്ട്, കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ടു 0.7, ബ്രേക്ക് എഫിഷ്യൻസി 50% ഉള്ളു എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് കേസിലും. അപ്പൊ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റിനെ പറ്റി ആദ്യം നാല് നിൽക്കാം. സോ ഇക്വേഷൻ VT+V²/2GF ആണ്. വി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓരോന്നിനെയും തന്നിട്ടുണ്ട്, 90 ഉം 60 ഉം. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുകയാണെങ്കിൽ 25 and 16.67 കിട്ടി. ഇനി വേറെ കണ്ടീഷൻ തന്നത് 2.5 ടി ഗിവൺ എസ് 2.5 seconds, കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.7 തന്നു, ബ്രേക്ക് എഫിഷ്യൻസി 50% ഉള്ളൂ എന്നർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ബ്രേക്ക് നമ്മൾ എങ്ങനെ ചവിട്ടിയാലും പകുതിയെ ബ്രേക്ക് എഫക്റ്റ് ആവുന്നുള്ളൂ. ഈ ബ്രേക്കിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫ്രിക്ഷൻ കൊണ്ട് വണ്ടി നിൽക്കുന്ന ദൂരമാണ് അല്ലെ. അപ്പൊ ബ്രേക്ക് പകുതി ആവാണെന്ന് പറഞ്ഞാൽ ഫ്രിക്ഷന്റെ എഫക്റ്റും പകുതിയാണെന്നർത്ഥം. അപ്പൊ 0.7 പകരം നമുക്ക് കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.35 എടുക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് മനസ്സിൽ വെക്കേണ്ടത്. ഇവിടെ 50% നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 0.5 × 0.7 ദാറ്റ് ഇസ് 0.35 എടുക്കാം. അപ്പൊ എഫിന്റെ വാല്യൂ കിട്ടി, ജിന്റെ വാല്യൂ നമുക്കറിയാം. സോ ഓൺ കാൽക്കുലേറ്റിംഗ് വി വിൽ ബി ഗെറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് കാർ 153.6 ഉം സെക്കൻഡ് കാറിന് 82.2 കിട്ടി. സോ ടോട്ടൽ വിൽ ബി 235.8 കിട്ടി. സോ ദാറ്റ് ഇസ് ആൻസർ ഫോർ ദാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓൺ എ ഹൈവേ അറ്റ് എ ഡിസെൻഡിങ് ഗ്രേഡിയന്റ് ഓഫ് 2%. താഴോട്ട് ഇറങ്ങാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് L2 = V²/2GF എന്നതിന് പകരം V²/2G × F − N/100. മൈനസ് എടുക്കാനുള്ള കാരണം ഡിസെൻഡിങ് ഗ്രേഡിയന്റ് ആയതുകൊണ്ട്. സോ ടോട്ടൽ അസ്യൂം അതർ ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ അസ്യൂം ചെയ്യാം നമുക്ക് T = 2.5 എടുത്തു, കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.35 എടുത്തു, ആദ്യത്തത് 80 km/h 22.2 m/s ആക്കി മാറ്റി, ദെൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് VT+ രണ്ടാമത്തെ ഇക്വേഷൻ ഈ ഒരു മാറ്റം വരും. അത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് 0.35 − N, N% ആണ്, N എത്ര തന്നത്, ഗ്രേഡിയന്റ് 2% ആണ്, ദാറ്റ് മീൻസ് 2/100. മൈനസ് ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂ കിട്ടും, ദാറ്റ് ഇസ് 132 കിട്ടി. സെക്കൻഡ് പാർട്ട് നോക്കേണ്ട, മറ്റൊരു ഇക്വേഷനാണ്. സോ 132 ഇസ് ദ ആൻസർ ഫോർ ദാറ്റ് ഇൻ ദാറ്റ് ഓപ്ഷൻ. ഓക്കെ, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആൻഡ് ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ എ ഹൈവേ വിത്ത് എ ഡിസൈൻ സ്പീഡ് ഓഫ് 65 km/h. ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ സേഫ് സൈഡ് ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ. അപ്പൊ ഇക്വേഷനിൽ എന്താ നമ്മൾ ഇക്വേഷൻ, VT+V²/2GF എന്ന ഇക്വേഷൻ, ദിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. സോ ഹിയർ ദ വാല്യൂസ് പോയിന്റ് എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്, 0.36 ആണ് എഫ് എടുക്കാൻ പറഞ്ഞത്, T = 2.5 seconds. സോ ആദ്യത്തെ ടേം 2.5 × വെലോസിറ്റി 65 km/h കൺവേർട്ട് ചെയ്യാം. സോ വിൽ ബി ഗെറ്റിംഗ് ദ ഫസ്റ്റ് പാർട്ട് ആൻസർ ആസ് 91.4 m. ദെൻ ഇറ്റ് ഈസ് ആസ് ടു കാൽക്കുലേറ്റ് ദ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ISD. ISD എന്ന് പറഞ്ഞാൽ എന്താ, 2 × SST ആണ്, അല്ലെങ്കിൽ 2 × ഹെഡ്ലൈറ്റ് ഡിസ്റ്റൻസ് തന്നെ. സോ വി ആർ ഗെറ്റിംഗ് ദിസ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് പ്രോബ്ലം ചെയ്തല്ലോ. അപ്പൊ ഇതുപോലത്തെ പ്രോബ്ലംസ് ഈ ടെക്സ്റ്റിൽ തന്നെ ടെക്സ്റ്റിൽ ലാസ്റ്റ് എക്സസൈസ് പോർഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അത് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ.